മലബാർ ഗോൾഡ് ചെയർമാൻ ശ്രീ എം പി അഹമ്മദ് കൂടി ചേരുന്നുണ്ട്. ശ്രീ എം പി അഹമ്മദ്, അങ്ങ് എല്ലാ കാലത്തും ഈ കൃത്യമായി നികുതി കൊടുക്കുന്നതിന്റെ ഒരു ആവശ്യത്തെ പറ്റി ചൂണ്ടിക്കാണിക്കാറുണ്ട് ഈ ബജറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട്. ഇത്തവണ ഈ ലക്കി ബിൽ സ്കീം പോലെയുള്ള കാര്യങ്ങൾ ബജറ്റിന്റെ ഭാഗമായി ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുകയാണ്. അത് കൃത്യമായി ബില്ല് വാങ്ങുന്നതിനും കൃത്യമായി നികുതി ഉറപ്പാക്കുന്നതിനുമൊക്കെ ആളുകളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു സ്കീമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതിലൂടെ കൂടുതൽ വരുമാനം ഉറപ്പുവരുത്തുക, സുതാര്യത ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നുണ്ട്. അങ്ങ് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അങ്ങ് മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായതിനെ അങ്ങ് വിലയിരുത്തുന്നുണ്ടോ? ഒരു ചെറിയ പ്രോത്സാഹനമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുന്നുള്ളൂ. ശരിയായ രീതിയിൽ പറഞ്ഞാൽ ടാക്സ് ഇവേഷൻ വലിയൊരു കൾച്ചറായിട്ട് നമ്മുടെ രാജ്യത്ത് വളർന്നു പോയിട്ടുണ്ട്. വർഷങ്ങളായിട്ടുണ്ടായ ഒരു കൾച്ചറാണ് ജനങ്ങളുടെ ടാക്സ് ഇവേഷൻ നടത്തുക എന്നുള്ളത്. അത് ഉൽപ്പാദനം മുതൽ ഏതൊരു പ്രൊഡക്റ്റായാലും അതിൻ്റെ മാനുഫാക്ചറിങ് മുതൽ കസ്റ്റമർ കയ്യിലെത്തുന്നവരെ ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം, ഇ ഗവേണിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. കസ്റ്റമർ കയ്യിലെത്തിയതിന് ശേഷം ഞങ്ങളുടെ പ്രത്യേകിച്ചും ജെമൻ ജ്വല്ലറി മേഖലകളിൽ മാനുഫാക്ചറിങ് മുതൽ കസ്റ്റമർ കയ്യിലെത്തുന്നവരെ അത് മോണിറ്റർ ചെയ്യണം. തിരിച്ച് വിൽക്കാൻ പോകുമ്പോൾ, പണയം വയ്ക്കാൻ പോകുമ്പോൾ ഒക്കെ തന്നെയും അതിൻ്റെ ബില്ലുണ്ടാവുക, ബില്ല് സൂക്ഷിക്കണം എന്നുള്ള നിർബന്ധം ഗവൺമെൻറ് പിടിക്കണം. അത് കാണിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ബില്ല് വാങ്ങിക്കാൻ ജനങ്ങൾ, കാരണം വലിയ മാറ്റമാണ്. സാധാരണ 3% ഗോൾഡിൻ്റെ മുകളിലെ ജി എസ് ടി, മറ്റുള്ളതൊക്കെ 8, 10, 12 ഉണ്ട്. പലപ്പോഴും അതൊരു വലിയ പെർസെൻറ്റേജാണ്. കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1%, 2% ലാഭം കിട്ടുന്നതിന് വലിയ ടാക്സ് പോകുമ്പം ഉപഭോക്താവിനെ പിടിക്കാൻ വേണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട വിത്തൗട്ട് ടാക്സ് പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ഒരു ചെറിയ നറുക്കെടുപ്പ് കൂടി ഒന്നും തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. പുതിയ നികുതികൾ വരേണ്ട ആവശ്യമില്ല, നികുതി വർദ്ധിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപനത്തിന് നിലവിലുള്ള നികുതികൾ കൃത്യമായിട്ട് പിരിച്ചെടുത്താൽ തന്നെയും ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു 100% അല്ലെങ്കിൽ ഒരു 50 മുതൽ 100% വരെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ എല്ലാ രംഗത്തുണ്ട്. എല്ലാ രംഗത്തും ടാക്സ് ഇവേഷൻ വലിയ രീതിയിലുണ്ട്. ഒരു ടാക്സി വെട്ടിക്കുമ്പോൾ, അതായത് ഇമ്പോർട്ട് ഡ്യൂട്ടി വെട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിച്ച് കഴിഞ്ഞാൽ അതിൽ ജി എസ് ടി വെട്ടിക്കും, ഇൻകം ടാക്സ് വെട്ടിക്കും, പല രീതിയിലുള്ള ടാക്സ് വെട്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ടാക്സ് റേറ്റും വളരെ കൂടുതലാണ്. ടാക്സ് മിനിമൈസ് ചെയ്യണം. ടാക്സ് മിനിമൈസ് ചെയ്തിട്ട് എല്ലാവരും നികുതി കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക്, നികുതി വെട്ടിപ്പ് പൂർണ്ണമായും തടയുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം. അതിന് ഇ ഗവേണിംഗ് സിസ്റ്റമാണ് വേണ്ടത്. അത് ആ സിസ്റ്റത്തിന് വേണ്ടി കാര്യമായ ഒരു നടപടി ഇപ്പോഴത്തെ ഗവൺമെൻറ്റും എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പുതിയ ബജറ്റിലും ഇ ഗവേണിംഗ് സിസ്റ്റം എങ്ങനെ നടപ്പിലാക്കാം, ഇ ഗവേണിങ്ങിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്, അത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കുന്ന ഒരു രീതിയെപ്പറ്റി ഉണ്ടായിട്ടില്ല. അത് വളരെ സങ്കടകരമായൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു തീർച്ചയായിട്ടും ഈ ടാക്സ് ഇവേഷൻ, ടാക്സ് കൊടുക്കുന്നവനും കൊടുക്കാത്തവനും തമ്മിലുള്ള മത്സരമായി മാറുന്നുണ്ട് ഇന്നത്തെ രീതിയിൽ കച്ചവടങ്ങൾ. ഈ കുടിശ്ശിക ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട യുക്തിപരമല്ലാത്ത ചില നടപടികൾ ഈ സ്വർണ്ണ വിപണി മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന പരാതി വ്യാപാരികൾക്കിടയിൽ വ്യാപകമാണ്. അതായത് ജി എസ് ടി വന്നതിന് ശേഷം മറ്റു സംസ്ഥാനങ്ങളിൽ അതുവരെയുള്ള നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് വലിയ തോതിലൊരു ഏകജാലക സംവിധാനത്തിലൂടെയുള്ള ലഘൂകരണം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ പക്ഷേ വാറ്റു നികുതിയുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെപ്പറ്റിയൊന്നും പരാമർശങ്ങൾ ഉണ്ടായില്ല. അക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നോ സ്വർണ്ണ വ്യാപാര മേഖല? ആ കാര്യത്തിൽ ഗവൺമെന്റ് ഒരുപാട് മെമ്മോറാണ്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആംനെസ്റ്റി സ്കീമും ഉണ്ടായിട്ട് മുൻപ് പെനാൽറ്റികൾ പലരും അടച്ചിട്ടുണ്ട്. മുൻപടിച്ച പെനാൽറ്റി പുതിയ ആംനെസ്റ്റി സ്കീമിൽ അത് വരവ് വെച്ച് കൊടുക്കുകയും അത് പുതിയത് കൂടുതൽ ഇളവുകൂടി അത് ഒഴിവാക്കുകയും ചെയ്യണം. പലപ്പം മഹാരാഷ്ട്ര പോലത്തെ പല സ്റ്റേറ്റ് സർക്കാരുകളും പഴയ ജി എസ് ടിൻ്റെ മുകളിലുള്ള, പഴയ വാറ്റിൻ്റെ മുകളിലെ കേസുകൾ പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജി എസ് ടി വന്ന് 5 വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണമായ പഴയ കേസുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അത് ആംനെസ്റ്റി സ്കീമിൽ കൂടി പൂർണ്ണമായിട്ട് സെറ്റിൽ ചെയ്യുകയും പണ്ട് പിരിച്ചെടുത്തിട്ടുള്ള പെനാൽറ്റികളൊക്കെ ഈ നികുതിയിലേക്ക് വരവ് വെച്ച് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു സെറ്റിൽമെൻറ്റ് മനോഭാവം 1-to-1, പലരെയും കേസ് പല രീതിയിലായിരിക്കാം. എന്തായാലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ മുൻകൈ എടുത്തുകൊണ്ട് അത് പൂർണ്ണമായിട്ടും സെറ്റിൽ ചെയ്ത് തീർക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ പുതിയ ജി എസ് ടി മോണിറ്ററിംഗ് സിസ്റ്റം ഒന്നും കൂടി മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഈ ജി എസ് ടി വന്നിട്ട് പോലും അതിൻ്റെ മോണിറ്ററിംഗ് അല്ലെങ്കിൽ ഐ ടി സിസ്റ്റം പൂർണ്ണമായ തോതിലായിട്ടില്ല. പൂർണ്ണമായ തോതിൽ ഐ ടി വെച്ചുകൊണ്ട് ഇത് മോണിറ്ററിംഗ്, ഇന്നത്തെ കാലത്തിലെല്ലാം കൃത്യമായ മോണിറ്ററിംഗ് ഡിജിറ്റലി മോണിറ്ററിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്.